പത്രം വായിക്കാൻ സമയമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഒന്നിലധികം പത്രം വായിക്കാൻ പറ്റാത്ത ആളുകൾക്കായി ടി കെ റീജിത്ത് ഇന്ന് മലയാളത്തിൽ ഇറങ്ങിയ പത്രങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. റീജിത്ത്, ഗുഡ് മോർണിംഗ്. പത്രങ്ങളിലെ വിഷയങ്ങൾ കാച്ചിക്കുറുക്കി റീജിത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും അല്ലെ? സമയം കളയണ്ട നമുക്കെന്ന് തോന്നുന്നു അല്ലെ റീജിത്ത്? താങ്ക് യു സ്മിത. പത്രത്തിൽ കണ്ടത് ആരംഭിക്കുകയാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം, സംസ്ഥാനത്തൊരു ഒമിക്രോൺ വകഭേദം, ഒമിക്രോൺ കേസ് സ്ഥിരീകരിച്ച വിവരം, ഇത് രണ്ടുമാണ് വലിയ പ്രാധാന്യത്തിൽ മലയാള പത്രങ്ങൾ നൽകിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ജനയുഗത്തിൽ നിന്നാണ് പത്രത്തിൽ കണ്ടത് ആരംഭിക്കുന്നത്. ജനയുഗത്തിന്റെ എഡിറ്റോറിയൽ ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ളതാണ്. സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കത്തിൽ സി പി ഐയുടെ മുഖപത്രം ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. ഗവർണർ സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കണമെന്ന തലക്കെട്ടോടുകൂടിയാണ് ആ എഡിറ്റോറിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഗവർണറായി പ്രവർത്തിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ പദവിയുടെ മഹത്വം മനസ്സിലാക്കാതെ പെരുമാറുന്നത് ഇതാദ്യമായല്ല. നിയമസഭയും മന്ത്രിസഭയുമായി ഏറ്റുമുട്ടലിന്റെ പാത ഇതിനകം പലതവണ അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. പലതവണ ഇത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടും പരിഹാസ്യനാകേണ്ടി വന്ന മുൻകാല അനുഭവങ്ങൾ അദ്ദേഹം ഓർക്കുന്നില്ല എന്നാണ് ജനയുഗം ഈ എഡിറ്റോറിയലിലൂടെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. ഒപ്പം തന്നെ ഗവർണർ എന്ന പദവി തന്നെ അനാവശ്യമാണെന്ന സംവാദം ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പദവി ഉപയോഗിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിനും മാധ്യമ ശ്രദ്ധ നേടുന്നതിനും ചിലരുടെയൊക്കെ പ്രീതി പിടിച്ചു പറ്റുന്നതിനുമുള്ള ശ്രമങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് സി പി ഐയുടെ മുഖപത്രം ജനയുഗം എഡിറ്റോറിയലിലൂടെ രൂക്ഷമായ വിമർശനം ഗവർണർക്ക് നേരെ ഉന്നയിക്കുന്നത്. ജനയുഗത്തിന്റെ ഒന്നാം പേജ് കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളം മുന്നോട്ട് പോകരുതെന്ന് ചിന്തിക്കുന്നവർക്ക് ഗവർണർ ഊർജം പകരരുത് എന്ന ഗവർണറുടെ പരസ്യ പ്രതികരണത്തിനുള്ള പരസ്യ വിമർശനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് വലിയ പ്രാധാന്യത്തിൽ ജനയുഗം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത് കേരളത്തിലും ഒമിക്രോൺ എന്നുള്ളതാണ്. രോഗം സ്ഥിരീകരിച്ചത് യു കെയിൽ നിന്നെത്തിയ എറണാകുളം സ്വദേശിക്ക്. രോഗി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സമ്പർക്ക പട്ടികയിൽ രണ്ടുപേർ മാത്രം. രാജ്യത്തെ കേസുകളുടെ എണ്ണം 38 ഉയർന്നു എന്ന വിവരം കൂടി ജനയുഗം ഒന്നാം പേജിൽ പങ്കുവെക്കുന്നുണ്ട്. ഇനി മലയാള മനോരമയിലേക്ക് കടക്കുകയാണെങ്കിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത്. സർവത്ര സമ്മർദ്ദം എന്നാണ് മലയാള മനോരമ വാർത്തയ്ക്ക് തലക്കെട്ട് നൽകുന്നത്. ഗവർണർ തീരുമാനം മാറ്റിയത് ഇടപെടൽ മൂലമെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനം, സമ്മർദ്ദത്തിലൂടെ നടത്തിയ നിയമനമെന്ന ഗവർണറുടെ പ്രതികരണം, ഇത് രണ്ടും ചേർത്തുകൊണ്ടാണ് ആ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു കാർട്ടൂൺ കൂടി ആ വാർത്തയ്ക്കൊപ്പം ചേർത്തിട്ടുണ്ട്. മസീൽ പവർ കാണിക്കല്ലേ എന്ന കുറിപ്പോടുകൂടിയാണ് ആ കാർട്ടൂൺ തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിൽ ആദ്യ ഒമിക്രോൺ കേസ് സ്ഥിരീകരിച്ചതും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം ഇന്ന് ഡോക്ടേഴ്സിന്റെ സമരത്തെ തുടർന്ന് തടസ്സപ്പെടുമെന്നുള്ള വിവരം കൂടി ഒന്നാം പേജിൽ മലയാള മനോരമ പങ്കുവെക്കുന്നുണ്ട്. സമരക്കാർക്കെതിരെ തീവ്രവാദ ആരോപണം, രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ. നിയമ വിദ്യാർത്ഥി മോഫിയ പർവീണിന്റെ ആത്മഹത്യയെ തുടർന്നുള്ള സമരത്തിനിടെ പൊതുമുതൽ നശിപ്പിച്ചതിന് അറസ്റ്റിലായ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ തീവ്രവാദ ബന്ധം സംശയിക്കുന്നതായി രേഖപ്പെടുത്തിയ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത വിവരം കൂടി മലയാള മനോരമ ഒന്നാം പേജിൽ കൊണ്ടുവരുന്നുണ്ട്. മാതൃഭൂമിയിലേക്ക് കടക്കുകയാണെങ്കിൽ കൊച്ചിയിലെത്തിയ ഒമിക്രോൺ സ്ഥിരീകരിച്ച വാർത്ത ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട്. വിലക്കയറ്റത്തിനെതിരെ രാജസ്ഥാനിലെ ജയ്പൂരിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച റാലിയിൽ പ്രിയങ്കാഗാന്ധി സംസാരിക്കുന്നതിന്റെ ചിത്രം ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട്. സർക്കാരും ഗവർണറുമായുള്ള തർക്കം തന്നെയാണ് മാതൃഭൂമിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത്. ചാൻസലർ പദവി ഉപേക്ഷിക്കരുത്, ഗവർണറോട് മുഖ്യമന്ത്രി. ചാൻസലറായി തുടരില്ല, പത്രസമ്മേളനത്തിൽ മറുപടി. ഇത് രണ്ടും ചേർത്തുകൊണ്ടാണ് ആ വാർത്ത മാതൃഭൂമി തയ്യാറാക്കിയിരിക്കുന്നത്. മാതൃഭൂമിയുടെ ഉൾപേജുകളിലേക്ക് വരികയാണെങ്കിൽ വലിയ പ്രാധാന്യത്തിൽ തന്നെ മാതൃഭൂമി നൽകിയിരിക്കുന്ന ഒരു വാർത്ത, നെൽവയൽ തണ്ണീർത്തട നിയമം, 25 സെന്റിൽ താഴെ ഭൂമി തരംമാറ്റൽ സൗജന്യം, നടപടി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന്. ഭൂമി തരംമാറ്റത്തിൽ വ്യക്തത വരുത്തിയ സർക്കാർ, ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്താത്തതും 25 സെന്റിൽ താഴെയുള്ളതുമായ ഭൂമിയുടെ തരംമാറ്റം സൗജന്യമാക്കി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയെന്ന വാർത്ത കൂടി മാതൃഭൂമി വലിയ പ്രാധാന്യത്തിൽ നൽകുന്നുണ്ട്. ഇനി നമ്മൾ ജന്മഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ജന്മഭൂമി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാക്കി മാറ്റിയിരിക്കുന്നത് സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം തന്നെയാണ്. പിണറായിയുടെ വാദങ്ങളെല്ലാം തള്ളി മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ഗവർണറുടെ തിരിച്ചടി എന്നാണ് ജന്മഭൂമി അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ 98.1% അക്കൗണ്ടുകളും സുരക്ഷിതം, പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം എന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്ത വലിയ പ്രാധാന്യത്തിൽ നൽകുന്നുണ്ട്. ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്ന പദ്ധതിയുടെ ഭാഗമായി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെക്ക് കൈമാറുന്ന ഒരു ചിത്രം കൂടി ആ വാർത്തയ്ക്കൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജന്മഭൂമിയുടെ എഡിറ്റോറിയലിലേക്ക് വരികയാണെങ്കിൽ ഗവർണർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ് ജന്മഭൂമി തയ്യാറാക്കിയിരിക്കുന്നത്. ഗവർണറുടെ ധീരമായ നടപടി എന്നാണ് ആ എഡിറ്റോറിയലിന് ജന്മഭൂമി തലക്കെട്ട് നൽകിയിരിക്കുന്നത്. സിപിഐഎം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് ഗവർണർ കത്തെഴുതിയത് അഭിനന്ദനാർഹമായ നടപടിയാണ് എന്നാണ് ജന്മഭൂമിയുടെ എഡിറ്റോറിയൽ പറയുന്നത്. ഇനി ദേശാഭിമാനിയിലേക്ക് വരികയാണെങ്കിൽ ഗവർണറുടെ പ്രതികരണം ദുഃഖകരമെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാകുന്നു. ഉന്നത വിദ്യാഭ്യാസത്തെ പിന്നോട്ടടിപ്പിക്കരുത് എന്ന
മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത്. ഒപ്പം തന്നെ കേരളത്തിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ച വാർത്ത വലിയ പ്രാധാന്യത്തിൽ ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി എം വി ജയരാജൻ തുടരും എന്ന വാർത്ത കൂടി ദേശാഭിമാനി ഒന്നാം പേജിൽ നൽകുന്നുണ്ട്. ഇനി ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിലേക്ക് വരികയാണെങ്കിൽ ലീഗും സി പി ഐ എം നേതാക്കളും തമ്മിലുള്ള പരസ്യ പോരെ പരസ്യ തർക്കം അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. ആ സാഹചര്യത്തിലാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ വരുന്നത്. ലീഗിന്റെ വർഗീയ കളി, കോൺഗ്രസ് നിലപാട് എന്ത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ദേശാഭിമാനി ആ എഡിറ്റോറിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. ലീഗ് ഉൾപ്പെടുന്ന ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇനിയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ലീഗിന്റെ വർഗീയ അജണ്ടയെ കോൺഗ്രസ് അംഗീകരിക്കുന്നു, തള്ളിപ്പറയുന്നു. അതറിയാൻ കേരള സമൂഹത്തിന് താല്പര്യമുണ്ട് എന്നാണ് ആ എഡിറ്റോറിയലിലൂടെ ദേശാഭിമാനി ചൂണ്ടിക്കാട്ടുന്നത്. ഇനി മംഗളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലും എത്തി ഒമിക്രോൺ എന്ന വാർത്ത വലിയ പ്രാധാന്യത്തിൽ ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നു. ഒപ്പം തന്നെ ഒന്നാം പേജിലുള്ള ഒരു ചിത്രം ഒന്നാമനായി ഒന്നാമൻ എന്ന കുറിപ്പോടുകൂടിയാണ്. സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളന വേദിയിൽ നേരത്തെ എത്തി മറ്റു നേതാക്കളെ കാത്തിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട്. ഗവർണറും സർക്കാരുമായുള്ള തർക്കം കൊണ്ടും കൊടുത്തും തീരാതെ എന്ന തലക്കെട്ടോടുകൂടി മംഗളം വലിയ പ്രാധാന്യത്തിൽ നൽകുന്നു. മനസാക്ഷിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. കണ്ണൂർ വി സി പുനർനിയമനത്തിന് വൻ സമ്മർദ്ദമുണ്ടായെന്ന് ഗവർണർ. ഒപ്പം തന്നെ ആ വാർത്ത വലിയ പ്രാധാന്യത്തിൽ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതിഷേധം കനത്തു, വില കുറച്ച് സപ്ലൈക്കോ എന്നൊരു വാർത്ത കൂടി മംഗളത്തിന്റെ ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട്. ചന്ദ്രികയിലേക്ക് വരികയാണെങ്കിൽ കൊമ്പുകോർത്ത് ഗവർണറും മുഖ്യനും, അസാധാരണ സാഹചര്യമെന്നാണ് ചന്ദ്രിക ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ സൂചിപ്പിക്കുന്നത്. സർവ്വകലാപം എന്നാണ് അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഒപ്പിട്ടിറക്കിയ ഉത്തരവിനെ തള്ളിപ്പറയുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം, ഇനിയും സമ്മർദ്ദത്തിൽ തുടരാൻ കഴിയില്ലെന്ന മുഖ്യമന്ത്രിക്കുള്ള ഗവർണറുടെ മറുപടി, ഇതൊക്കെ ആ വാർത്തയിൽ ഇടം പിടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം കൂടി ഒന്നാം പേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ചന്ദ്രിക. സംസ്ഥാനത്ത് ഗുരുതര ഭരണഘടനാ പ്രതിസന്ധി എന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. ഒപ്പം തന്നെ വഖഫ് സംരക്ഷണ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, അതിൽ കേസെടുത്ത് പേടിപ്പിക്കേണ്ട, പിന്നോട്ടില്ല എന്ന പി എം എസ് സലാമിന്റെ പ്രതികരണം കൂടി ചന്ദ്രികയുടെ ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട്. ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ്. തുറന്നു കാട്ടപ്പെടുന്ന പിണറായിസം എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ എഡിറ്റോറിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി മാധ്യമത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലും ഒമിക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നു. സ്ഥിരീകരിച്ചത് യു കെയിൽ നിന്ന് വന്ന എറണാകുളം സ്വദേശിക്ക്. വലിയ പ്രാധാന്യത്തിൽ ആ വാർത്ത ഒന്നാം പേജിൽ നൽകുന്നുണ്ട്. അയഞ്ഞു മുറുകി എന്ന തലക്കെട്ടോടുകൂടി ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം വലിയ പ്രാധാന്യത്തിൽ ഇടം പിടിക്കുന്നു. ചില ഇടപെടലുകൾ നടന്നുവെന്ന് സംശയിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന, മ്ലേച്ഛമായ രംഗം ഒഴിവാക്കാൻ തെറ്റ് ചെയ്തു എന്ന ഗവർണറുടെ പ്രതികരണം, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒന്നാം പേജ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കർഷകർക്കെതിരായ കേസുകൾ സംസ്ഥാനങ്ങൾ പിൻവലിക്കുമെന്ന നരേന്ദ്രസിംഗ് തോമറിന്റെ പ്രസ്താവനയും, ഡൽഹി ഗാസിപ്പൂർ അതിർത്തിയിൽ നിന്ന് മടങ്ങാനൊരുങ്ങുന്ന കർഷകന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തി ആ വാർത്ത കൂടി ഒന്നാം പേജിൽ നൽകുന്നുണ്ട് മാധ്യമം. ദീപികയിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേർന്ന തലക്കെട്ടോടെ കേരളത്തിലും ഒമിക്രോൺ സ്ഥിരീകരിച്ചു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തിൽ നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേർ എന്ന തലക്കെട്ടോടുകൂടി നേരത്തെ സൂചിപ്പിച്ച തർക്കം വലിയ പ്രാധാന്യത്തിൽ ഇടം പിടിക്കുന്നുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഗവർണറും സർക്കാരുമായുള്ള തർക്കവും, ഒപ്പം തന്നെ കേരളത്തിലും ആന്ധ്രാപ്രദേശിലും ചണ്ഡീഗഡിലും ആദ്യ ഒമിക്രോൺ കേസ് സ്ഥിരീകരിച്ചതും രാജ്യത്തെ ആകെ കേസുകളുടെ എണ്ണം 38 ഉയർന്നതും പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്തതും ഒക്കെ ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തിൽ ഇടം പിടിക്കുന്നുണ്ട്. വീക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ ജയ്പൂരിനെ ജനസാഗരമാക്കി കോൺഗ്രസിന്റെ മഹാറാലി എന്ന വാർത്ത വലിയ പ്രാധാന്യത്തിൽ ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നു. കേരളത്തിലും ഒമിക്രോൺ സ്ഥിരീകരിച്ച വാർത്ത ഇടം പിടിക്കുന്നു. സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കാനാകില്ല, നിലപാട് ആവർത്തിച്ച് ഗവർണർ എന്നാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച തർക്കവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണം വേണം, ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ച് യു ജി സി മാനദണ്ഡങ്ങൾ മറികടന്നുള്ള വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന കൂടി ആ വാർത്തയ്ക്കൊപ്പം ചേർത്ത് നിർത്തുന്നുണ്ട്. സുപ്രഭാതം കൂടി പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലും ഒമിക്രോൺ എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത്. ജയ്പൂരിലെ കോൺഗ്രസിന്റെ റാലിയുമായി ബന്ധപ്പെട്ട ചിത്രം ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നു. മോഫിയ പ്രവീണിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തെ തുടർന്നുള്ള വിവാദം, അതിൽ രണ്ട് എസ് ഐമാർക്ക് സസ്പെൻഷൻ ലഭിച്ച വിവരം ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നു. ഗവർണറെ തള്ളി മുഖ്യമന്ത്രി, വി സി മാരെ നിയമിച്ചത് സർക്കാരല്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണവും വലിയ പ്രാധാന്യത്തിൽ സുപ്രഭാതത്തിൽ ഇടം പിടിക്കുന്നുണ്ട്.